സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ മാർപ്പാപ്പ നേരിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കണം. അതിരൂപതയിലെ വിലയേറിയ സ്ഥാനങ്ങൾ അർഹതപ്പെടാത്ത, സഭയെ വഞ്ചിച്ച ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി, വൈസ് ചാൻസലർ ഫാദർ എബ്രഹാം കാവൽപുരയിടം, ഫാദർ ജേക്കബ് ചാണിക്കുഴി, ഫാദർ ജോസ് പുതിയടത്ത് കൂരി അംഗങ്ങൾ എന്നിവരെ സഭയിൽ നിന്ന് എത്രയും വേഗം പുറത്താക്കണം. ഇവരാണ് സഭയുടെ അന്ധകർ. നിലവിൽ കുർബാന പ്രശ്നമല്ല അതിരൂപതയിൽ നടമാടുന്നത്. സഭാവിരുദ്ധർ സഭയുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാനാണ് കുർബാന തർക്കം വഴി തിരിച്ചുവിടുന്നത്. സീറോ മലബാർ സഭയിൽ മാർപ്പാപ്പയുടെ കീഴിൽ ഒരു പ്രത്യേക സഭയായി തുടരാൻ സഭയിലെ വിമത വിഭാഗത്തെ ഇനിയും അനുവദിച്ചുകൂടാ. ലത്തീൻ സഭയുടെയും സീറോ മലബാർ സഭയുടെയും വിശ്വാസികളിൽ ഇപ്പോഴും ആരാധനാകാര്യങ്ങളിൽ സംശയം ബാക്കിയുണ്ട്. സമവായമോ പരസ്പര വിശ്വാസമോ ഉഭയകക്ഷി ചർച്ചകളോ അല്ല രൂപതയുടെ പ്രശ്നം. രൂപതയുടെ സ്വത്തുക്കൾ വിമത ഭാഗത്ത് നിലനിർത്താനുള്ള കുടില തന്ത്രമാണ് ഇക്കൂട്ടർ ലക്ഷ്യമിടുന്നത്. അവർക്ക് വിമതരും സുമതരും ഒരുപോലെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം, അതായത് പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന രീതിയിലാണ് മേൽ സൂചിപ്പിച്ച ആളുകളുടെ നിലപാട്. ചാനലുമായുള്ള അഭിമുഖങ്ങളിൽ സഭയ്ക്ക് വേണ്ടി ചർച്ചയിൽ വരേണ്ടിയിരുന്നത് നിയമപരമായും സഭയുടെ അൽമായ ഫോറം സെക്രട്ടറി ആയിരുന്നു. അവരെ പങ്കെടുപ്പിക്കാതെ മറ്റ് വിവിധ സംഘത്തിൽപ്പെട്ടവരോടൊപ്പം സഭാ പ്രശ്നത്തിൽ ചർച്ച നടത്തിയത് ചില ചാനലുകാരുടെ ഗുരുതര വീഴ്ചയാണെന്ന് സഭാ പ്രശ്നത്തിൽ ചേർത്ത് പറയേണ്ടി വരും.